ചൈന കൈവശമുള്ള എല്ലാ പ്രചരണ ആയുധങ്ങളും എടുത്ത് കാലാകാലങ്ങളായി ഇന്ത്യൻ സൈന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1962 യുദ്ധത്തിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുക എന്നതായിരുന്നു ചൈനയുടെ പ്രചരണോദ്ദേശം. ഇത് അംഗബലം കൂടുതലുള്ള ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെക്കുറിച്ച് ആശങ്ക ഇന്ത്യൻ സൈനികർക്കിടയിൽ പരത്തുമെന്നും അത് അവരുടെ യുദ്ധവീര്യം കെടുത്തുമെന്നും ചൈന കരുതി. ചൈനീസ് സൈനികരും ഇത് ശരിയാണെന്ന് തന്നെ വിശ്വസിച്ചു. അതിൽ നിന്നുണ്ടായ അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് പാങ്കോങ് തടാകക്കരയിലും ഗൽവാൻ കുന്നുകളിലുമൊക്കെ അതിക്രമിച്ചു കടക്കുന്നതിനുള്ള പ്രധാന ധൈര്യം തന്നെ നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാമർഥ്യവും ശക്തിയും മനസ്സിലാക്കാതെയായിരുന്നു അവർ പാങ്കോങ്ങിൻ്റെ തെക്കേക്കരയിൽ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ സ്ഥാപിച്ചതും നിരവധി ടാങ്കുകൾ അതിർത്തികളിൽ എത്തിച്ചതുമൊക്കെ തന്നെ. ശക്തി കാട്ടി ഇന്ത്യൻ സൈനികരെ വിരട്ടാമെന്നായിരുന്നു ചൈന വ്യാമോഹിച്ചത്. എന്നാൽ അവരോർത്തില്ല, ഇന്നത്തെ യുദ്ധങ്ങളിൽ പോരാടുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ടാങ്കുകൾ ഉപയോഗിച്ചല്ലെന്നും അതിനുവേണ്ടി അത്യാധുനിക ആയുധങ്ങൾ വേറെയുണ്ടെന്നും ഉള്ളത്. ചൈനയുടെയും ഇന്ത്യയുടെയും വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ ലഡാക്കിലെ സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് ധാരണയുണ്ടായെങ്കിലും അത് അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇന്ത്യൻ സൈനികർ പിന്മാറുമ്പോൾ അവിടങ്ങളിലേക്ക് ചൈനീസ് സൈനികർ കടന്നുകയറില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉള്ളതിൽ ഏറ്റവും നല്ല മാർഗം ഏപ്രിൽ ആദ്യമുണ്ടായിരുന്ന സാഹചര്യം കാത്തുസൂക്ഷിക്കുക എന്നതാണ്. 1962 ഇന്ത്യൻ പരാജയത്തെക്കുറിച്ച് പുതിയ പാണപ്പാട്ടുകൾ രചിക്കുന്ന ചൈന ഒന്നോർക്കേണ്ടത് പഴയ 303 ലീ എൻഫീൽഡ് ബോൾഡ് ആക്ഷൻ റൈഫിലുകളും ലൈറ്റ് മെഷീൻ ഗണ്ണുകളും 3-ഇഞ്ച് മോട്ടോറുകളും മാത്രം ഉപയോഗിച്ച് പോരാടുന്ന ഒരു സൈന്യമല്ല ഇന്ത്യയുടേതെന്ന് അവർ ഓർക്കേണ്ടതാണ്. ലഡാക്കിലെ സുതാര്യമായ യുദ്ധഭൂമിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ചൈനീസ് ഏകാധിപതിക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. പാങ്കോങ് തടാകത്തിൻ്റെ തെക്കും വടക്കും ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന ആയുധശേഖരം 1962 മുഴുവനുമായും ഉപയോഗിച്ച ആയുധങ്ങളുടെ എത്രയോ മടങ്ങാണെന്ന പരമാർത്ഥം ഇന്ത്യയിൽ ഉയർന്ന നയതന്ത്ര വിദഗ്ധരും സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിന് നിർബന്ധിതമായാൽ ആദ്യ 15 മിനിറ്റിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 1962 യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണത്തിൽ മരിച്ചവരുടേതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന്. കൂടുതൽ ആധുനികമായ ആയുധങ്ങളും ലേസർ ഗൈഡഡ് ബോംബുകളും വിഷ്വൽ റേഞ്ച് മിസൈലുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും യുദ്ധമെന്നതാണ് ഇതിന് പ്രധാന കാരണം. പുതിയ യുദ്ധത്തിൽ ഭൂമിയിലെ ടാങ്കുകൾക്കും സൈനികർക്കും പിടിച്ചെടുത്ത ഭൂമി കാത്തുസൂക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് വലിയൊരു പങ്കൊന്നും ഉണ്ടാകില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ആഗോള ശക്തിയായി മാറുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഷീ ജിൻപിങ്ങും സംഘവും ഇന്ത്യയുടെ പുതിയ ശക്തി തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ തന്നെ പ്രശ്നബാധിത പ്രദേശങ്ങളായ ടിബറ്റും സാൻജിയാങ്ങും ഒരു യുദ്ധമുണ്ടായാൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും അവർ ഭയക്കുന്നു.